Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ബൾബ് കൊണ്ട് വെച്ചിട്ടുള്ള അക്വേറിയം ആണ്. അപ്പൊ നേരം നമ്മൾ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ രണ്ട് കാണുന്ന ഈ രണ്ട് സംഭവങ്ങൾ ഇതിമെന്ന് വേർതിരിക്കുകയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലത്തെ ഈ സംഭവം എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനം നമുക്ക് എടുക്കാം. ഇതിനുള്ളിൽ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ എടുക്കുക. അപ്പോൾ നമ്മൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നറുക്കാനുള്ള കല്ലുകളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണൊക്കെ നറുക്കലാണ്. അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കുറച്ച് മണ്ണ് അരച്ചു. അപ്പോൾ നമ്മൾ മണ്ണ് അറക്കാനാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതേമാതിരിത്തെ പായലുകളൊക്കെ ഈ ട്യൂബിലേക്ക് കയറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് കുറച്ച് ഈ നമ്മൾ പ്ലാന്റ്സ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഒരു മൂന്ന് കല്ല് വെറുതെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതേ മാറ്റി ഒരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കണ്. അപ്പോൾ നമുക്ക് ഈ ഇതൊരു കൊക്ക ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ഇതുമ്മ ഇങ്ങനെ ആക്കി തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഇതുമ ഒരു കൊക്ക മാതിരി ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇത് കൊക്ക ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതാ ഇതുമ്മ ഈ ഒരു സാധനം കൊക്ക മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഇൻസുലേഷൻ ടാപ്പ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിമ്മ നേരെ ഇൻസുലേഷൻ ടാപ്പ് ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു അക്വേറിയം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗപ്പീസിനൊക്കെ ഇടാം. നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണബിൾ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.